ഒരു സൈക്കിളുകാരനെ പോലും കാണുന്നില്ലല്ലോ. ചേട്ടാ, ഞാനിവിടെ ഒരു മണിക്കൂറായി നോക്കൂത്തിയുള്ള നിക്കാൻ തുടങ്ങിയിട്ട് ഇതിലൊരു വണ്ടി പറഞ്ഞില്ല. ഇന്ന് ഹർത്താലാ, ബന്ധന വരപ്പ് എങ്ങനെയാ? ചേട്ടൻ എന്നൊരു സ്ഥലം വരെ ഡ്രോപ്പ് ചെയ്യോ, കാശ് എത്രയോ തരാം. ബുദ്ധിമുട്ടാവും. അയ്യോ, അങ്ങനെ പറയരുത്. ആ ശരി, കേറ. താങ്ക് യു. അതി നീ വേഷം പറ. ചെല്ലെ. അന്ന് പേപ്പർ വായിച്ചില്ലേ, ഒരു ഡോക്ടർ ഓമനെ ഒരാളെ കഷ്ടം കഷ്ടം കഷ്ടമാക്കി നുറുക്കി സൂട്ട് കേസിലാക്കി അയച്ചത്, അതുപോലെയാ ഇത്. ഇന്നലെ നീ എവിടെയായിരുന്നു? ഒന്നും പറയണ്ടല്ലോ ഗോപാലകൃഷ്ണ, ഫോൺ ചെയ്യാമായിരുന്നില്ലേ ഗോപാലകൃഷ്ണ? ഇന്നലെ ഒരു ദിവസം എന്നെ കാണാതായപ്പോ നിങ്ങൾ ഇത്രമാത്രം ടെൻഷൻ അടിച്ചെങ്കിൽ ഇനി ഞാൻ ഇവിടുന്ന് പോകുന്ന പ്രശ്നമേ ഇല്ല. ഇവനെ ഇവിടുന്ന് കെട്ടുകെട്ടിച്ചില്ലെങ്കിൽ പിന്നിവിടെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ഡി, അവിടെ നിക്ക്. ഇന്നലെ നീ എവിടെ ആയിരുന്നു? ലിഫ്റ്റില്. ലിഫ്റ്റിലോ? ആ, കറണ്ട് പോയ പിന്നെ എന്താ ചെയ്യാനാ? ഇന്ന് രാവിലെ പവർ വന്നത്. ലിഫ്റ്റിൽ നീ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ? കൂടെ ഒരാളും ഉണ്ടായിരുന്നു. ആണോ പെണ്ണോ? ആണ്. അവൻ കല്യാണം കഴിച്ചവനെ കഴിക്കാത്തവനോ? ഞാൻ ചോദിച്ചില്ല. ആ ഗോപാലകൃഷ്ണ സത്യത്തിൽ നമുക്കൊക്കെ ഒരു അനുഗ്രഹം. അവൻ പറഞ്ഞുകൊണ്ട് മാത്രം അദ്ദേഹം കള്ളൂടി നിർത്തിയെ. എന്റെ വീട്ടിലെ പ്രശ്നം ഗോപാലകൃഷ്ണന്റെ അടുത്ത് പറഞ്ഞാലോ? അവൻ എന്തെങ്കിലും പ്രതിവിധി കാണിച്ചു തരാതിരിക്കില്ല. എനിക്ക് ഗോപാലകൃഷ്ണനോട് ഒരു കാര്യം പറയണം. അതിവിടെയൊന്നും പറയാലോ. അതങ്ങനെ പരസ്യമായിട്ട് പറയാൻ പറ്റൂല. വാ, അകത്തേക്ക് വാ. അതെ, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇവിടെ പറയണ്ട. എന്നാ നമുക്ക് എന്റെ വീട്ടിലേക്ക് പോവാം. അയ്യേ, എന്താ ദൈവം, ഇത് എന്നെ അങ്ങനെ കാണരുത്. അയ്യോ, അതല്ലേ പൊട്ട. അയ്യോ, എന്നെവിടെ തിരിച്ചു. അതാണ് പ്രശ്നം അല്ലേ? ദിവസവും രാവിലെ 4:30 എഴുന്നേറ്റ് കുളിച്ച് പുള്ളി ആദ്യത്തെ വണ്ടിക്ക് തന്നെ പോവില്ലേ? അതെ. വീട്ടില് ടൈം പീസ് ഉണ്ടാ? ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇനി അത് വെളുപ്പിന് 3:00 അടിക്കാൻ പാകത്തിന് ശരിക്കും വൈൻഡ് ചെയ്ത് വെച്ചോളൂ. അതെന്തിനാ? ആ സമയത്ത് അലാറം കേട്ട് പുള്ളിക്കാരൻ എഴുന്നേൽക്കും, പിന്നെ ഉറങ്ങാൻ പറ്റില്ല. വെളുപ്പിന് 3:00 അവിടെയാണ് നിങ്ങൾക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ അത് പ്രയോഗിക്കേണ്ടത്. മനസ്സിലായില്ല. കാര്യങ്ങൾ മുഴുവൻ മനസ്സിലാക്കി കഴിഞ്ഞപ്പോ ഇത്രയില്ലാത്ത ചെക്കനാ? അത് കൊള്ളാലോ. മൂന്ന് മണിയോ? ഇതാരാ 3:00 അലാറം വെച്ചത്? 2 മണിക്കൂറുണ്ടല്ലോ. ഛേ, തൂക്കം പോയി. ായിരുന്നോ? എന്നിട്ട് കുറച്ചു ദിവസം പുറത്തേക്കൊന്നും കണ്ടില്ലല്ലോ. അത്
ആ എന്താണ് ആകെ മാറ്റം? ഇങ്ങു വാ, ചെവിയിൽ പറയാം. എന്നാലും എന്റെ ഗോപാലകൃഷ്ണ, നിന്റെ ഈ കൊച്ചു തലയ്ക്കകത്ത് ഇത്രയും വിവരമുണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇവളുടെ ഹസ്ബൻഡ് ആളങ്ങ് മാറിപ്പോയില്ലേ, കണ്ടാ പോലും തിരിച്ചറിയില്ല. ഈ ഫ്ലാറ്റിലെ പുള്ളിക്കാരനെ മാത്രമേ കാണാത്തുള്ളൂ. അതെങ്ങനെ, രാത്രി 12 മണിക്കല്ലേ വരുന്നത്, വെളുപ്പിന് 5 മണിക്ക് പോവുകയും ചെയ്യും. അതൊക്കെ പണ്ട്, ഇപ്പൊ കടയും വേണ്ട കച്ചവടം വേണ്ടെന്നായില്ലേ, എപ്പോഴും വീട്ടിൽ തന്നെയാ. ഓ അത് ശരി, എന്നാ പിന്നെ എനിക്കൊന്ന് പരിചയപ്പെടാലോ. ഇപ്പൊ ഇവിടില്ല. അയ്യോ പിന്നെ കച്ചവടത്തിന് പോയോ? അയ്യോ അതല്ല, പുതിയ TV വാങ്ങാൻ പോയിരിക്കുക. എന്റെ കർത്താവേ, ഈ കോലം കണ്ടില്ലയോ? പണ്ട് എന്തൊരു ഐശ്വര്യമായിരുന്നു ആ പാണ്ടിക്കുറിയും കായസഞ്ചിയും തൂക്കിയുള്ള പോക്ക്. എന്റെ ഗോപാലകൃഷ്ണ. ഹലോ. ഹലോ, ഞാനിവിടെ ഈ TV പ്രോഗ്രാം ചെയ്യാൻ ലെറ്റർ വന്നു. ഞാനല്ലേ ലെറ്റർ അയപ്പിച്ചത്. കം. ഈ കുട്ടി ഇവിടുത്തെ പ്രൊഡ്യൂസർ ആയിരിക്കോ? അതെവിടെ പോയി? ഞാനിവിടെ ഉണ്ട്. മേക്കപ്പ് വേണ്ടേ? അയ്യോ മേക്കപ്പ് വേണ്ടേ, ഒരു തവണ മേക്കപ്പ് ചെയ്താ എനിക്ക് കോട്ടൺ ഇട്ടാ മതി. ഈ ഷർട്ട് നന്നായിട്ടുണ്ടല്ലോ. ഷർട്ട് നന്നായിട്ടുണ്ടോ? ആ ഓക്കേ. വേണ്ട, ഈ തൊപ്പി ഒന്ന് വെച്ചോട്ടെ. ജോക്കർ പോലെ ഉണ്ട്. രമ്യ തുടങ്ങാം. ശരി. എക്സ്ക്യൂസ് മീ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഐറ്റംസിന്റെ ഡീറ്റെയിൽസ് വേണ്ടേ? വേണം. റെഡി, സ്റ്റാർട്ട് ക്യാമറ. റണ്ണിംഗ്. ഓക്കേ. മതിയാകുമ്പോ പറഞ്ഞോട്ടോ, അടുത്ത കാലത്തൊന്നും ഓടി ശീലമില്ല. പ്രോഗ്രാം തുടങ്ങുന്നതിനും ബാല ഓടിക്കുന്നത് പരിപാടി ഉഷാറാവാനാ? ഇതെന്തായി കാണിക്കുന്നേ? അല്ല റണ്ണിംഗ് പറഞ്ഞു, ഓടാൻ പറഞ്ഞു. റണ്ണിംഗ് എന്ന് പറഞ്ഞ ക്യാമറയ്ക്ക്. അപ്പൊ ക്യാമറ ഓടി ഇങ്ങോട്ട് വരുമോ? അല്ല എനിക്കൊന്നും അറിയില്ല കേട്ടോ. ശരി തുടങ്ങാം, ഡീറ്റെയിൽസ് പറയണം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പുതിയ ഐറ്റം ബ്രിഞ്ചാൽ ഗുൽഗുൽ ഗുലാബി. ഇതൊരു മുഗൾ, അഫ്ഗാൻ, ഹിന്ദുസ്ഥാനി, രാജസ്ഥാനി കൊളാബറേറ്റഡ് ഫുഡാണ്. നിങ്ങൾ എന്തിനാ എപ്പോഴെപ്പോഴും അങ്ങോട്ട് നോക്കുന്നത്? എനിക്കറിയില്ല, എനിക്ക് ഇവരെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കണമെന്ന് തോന്നുക. ഈ പരിപാടി മര്യാദയ്ക്ക് ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കില് അവരോട് ഇവിടെ ഒന്ന് ക്യാമറ. ഇതാണോ നീ പറഞ്ഞ ആള്? അയ്യോ അപ്പൊ അത് മുഴുവൻ പറഞ്ഞല്ലേ, ഞാൻ പറഞ്ഞല്ലേ എന്റെ ലൈഫ് വെച്ച് പന്താടരുതെന്ന്. അതല്ല. ഓ അപ്പൊ പറഞ്ഞില്ലല്ലേ, ഞാൻ പെട്ടെന്ന് ടെൻഷനായി. നിന്റെ ആളെ നീ തന്നെ വെച്ച് ഷൂട്ട് ചെയ്തോളൂ, ഞാൻ ഒഴിവായേക്കാം. നമ്മുടെ മഞ്ജുവിനെ ഹലോ. ഹലോ സാർ, എന്റെ പ്രാർത്ഥന ഫലിച്ചു. ഫോൺ വെക്കണതാണേ. ഞാൻ മുഴുവൻ ഒന്ന് പറഞ്ഞോട്ടെ. സാറിന്റെ ഭാര്യ ഛർദ്ദിച്ചു. അയ്യോ അതൊന്നുമല്ല, സാറിനെ അച്ഛാന്ന് വിളിക്കാൻ ഒരു കുഞ്ഞുണ്ടാകാൻ പോകുന്നു. രണ്ടടേ ദുബായിക്ക് പോണേ, ഉടനെ പോകത്തില്ലയോ? ഉടപ്പ് ചൂടാണോ? ഭയങ്കര ചൂടാ. അല്ല നിങ്ങളൊക്കെ എന്താ ഇവിടെ ഇങ്ങനെ സംസാരിച്ചോണ്ട് നിക്കണ? പക്ഷെ താറെന്താ വടി ഒഴുകി പോലെ നിക്കുന്നത്? സിഗരറ്റാ? സിഗരറ്റ് ആണെന്ന് മനസ്സിലായി. ഇപ്പൊ സന്തോഷിക്കേണ്ട സമയല്ലേ? സന്തോഷിച്ചേ, സന്തോഷിച്ചേ. കൺഗ്രാചുലേഷൻ സാർ, ജനിച്ചപ്പോഴേ കൊച്ചിന് അച്ഛന്റെ മുഖം. കീപ് ഇറ്റ് അപ്പ്. ചേച്ചി ഹാപ്പി അല്ലേ? ഞാൻ അങ്ങോട്ട് ചെല്ലട്ടോ, അവിടെ കുറെ ആൾക്കാരെ ഡീൽ ചെയ്യണ്ട്. അവന്റെ ഒരു സന്തോഷം കണ്ടില്ലയോ? കർത്താവ് ഇതെന്നാ കളിയാ, കൊച്ചവന്റെ ആന്നോ?
നോൺസെൻസ്. മാറ് മാറ് ചെറുക്കനെ ഞാനൊന്ന് കാണട്ടെ. ചായ ലേശം കൂടെ. ചായയോടെ ഇങ്ങനെ ശീലമൊന്നുമില്ല. ഇവനെ നിനക്ക് ഇഷ്ടായിന്ന് പറഞ്ഞത്? ഞാനിപ്പോ വരാം. എന്താ അമ്മയാ? നമസ്കാരം. എന്താ പേര്? ഗോപാലകൃഷ്ണൻ. ഒന്ന് എണീറ്റേ. എണീക്കാൻ ഒന്ന് നടന്നേ. എന്താ? ഒന്ന് നടക്കണേക്ക്. എന്താണ്ട് നിന്റെ കാലില് മന്ദണ്ടാ? ഏയ് മന്ദൊന്നുമില്ല, ഞാൻ ചാടി കളിച്ചിട്ട്. ചാടണത് വേഗം നടക്കണ. മതി മതി മതി, ഇനി അവിടെ പോയിരുന്നോ? അപ്പൊ ചട്ടനും അല്ല പൊട്ടനും അല്ല. ചോദിക്കണോണ്ടൊന്നും തോന്നരുത്, സാറിന്റെ അമ്മയ്ക്ക് കുഴപ്പമല്ലോ. അല്ല, ചെലപ്പോ എനിക്ക് തോന്നിയതായിരിക്കും. മോനൊന്നും വിചാരിക്കരുത്, ഇവന്റെ അച്ഛൻ എന്നെ പെണ്ണ് കാണാൻ വന്നപ്പോ കൂടെ വന്ന തള്ള എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചതാ. എനിക്ക് സാറിനോടൊരു കാര്യം പറയാനുണ്ട്. അല്ല, വളരെ പേഴ്സണലാ. ഒരു മിനിറ്റ് ഒന്ന്